ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മറ്റുള്ള നമ്മുടെ വീഡിയോകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒന്നിലേറെ തവണ വിവാഹം കഴിച്ചിട്ടുള്ള 10 നടിമാർ ആരൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് ഒരു സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഈ ലിസ്റ്റിൽ ആദ്യം വരാൻ പോകുന്ന താരം കാവ്യ മാധവൻ. 1984 September 19 ജനിച്ച കാവ്യ മാധവൻ 1991 ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2009 കാവ്യയുടെ ആദ്യ വിവാഹം നടക്കുന്നത്. നിശാൽ ചന്ദ്രയായിരുന്നു വരൻ. എന്നാൽ ഈ ഒരു ബന്ധം 2011 അവസാനിച്ചിരുന്നു. തുടർന്ന് 2016 കാവ്യ മാധവൻ ദിലീപിനെ വിവാഹം കഴിക്കുകയായിരുന്നു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന താരം അംബിക. 1962 November 16 ജനിച്ച അംബിക 1979 തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലൊക്കെ നിറഞ്ഞു നിന്ന അംബിക 1988 NRI ആയ പ്രേംകുമാർ മേനോനെയാണ് ആദ്യം വിവാഹം കഴിക്കുന്നത്. 8 വർഷം നീണ്ടു നിന്ന ഈ ഒരു ദാമ്പത്യ ബന്ധം 1996 അവസാനിച്ചിരുന്നു. തുടർന്ന് 2000 രവികാന്ത് എന്ന ഒരു നടനെ അംബിക വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ ഈ ഒരു ബന്ധത്തിന് 2 വർഷത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. 2002 ഈ ബന്ധവും ഡിവോഴ്സിൽ കലാശിക്കുകയായിരുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന താരം മീര വസുദേവ്. 1982 January 29 ജനിച്ച മീര വസുദേവ് നമുക്കൊക്കെ സുപരിചിതയാകുന്നത് തന്മാത്ര എന്ന ചിത്രത്തിലൂടെയാണ്. 2005 മീര വസുദേവ് വിശാൽ അഗ്രവാൾ എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ 3 വർഷം മാത്രം നീണ്ടുന്ന ഈ ദാമ്പത്യം 2008 അവസാനിച്ചിരുന്നു. തുടർന്ന് 2012 ജോൺ കൊക്കൻ എന്ന താരത്തെ വിവാഹം കഴിച്ച മീര 2016 ആ ബന്ധത്തിൽ നിന്നും ഡിവോഴ്സ് നേടിയെടുത്തിരുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന താരം ലക്ഷ്മി. 1952 December 13 ജനിച്ച ലക്ഷ്മി മലയാളം, തമിഴ്, കന്നഡ, തെലുഗു എന്നീ ഭാഷകളിൽ ഒക്കെ നിറഞ്ഞു നിന്ന ഒരു താരമായിരുന്നു. 1969 ലക്ഷ്മി ഭാസ്കർ എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ ഈ ബന്ധം 1974 അവസാനിച്ചിരുന്നു. തുടർന്ന് അടുത്ത വർഷം, അതായത് 1975 മോഹൻ ശർമ്മ എന്ന നടനെ വിവാഹം കഴിച്ച താരം 1980 ആ ബന്ധവും അവസാനിപ്പിച്ചിരുന്നു. 1987 നടനും സംവിധായകനുമായ ശിവചന്ദ്രനെ ലക്ഷ്മി വീണ്ടും വിവാഹം കഴിക്കുകയും നല്ലൊരു കുടുംബജീവിതം നയിച്ച് സന്തോഷവതിയായി ഇരിക്കുകയും ചെയ്യുന്നു. അടുത്ത നടി ശാന്തി കൃഷ്ണ. 1980-90 കാലഘട്ടങ്ങളിൽ മികച്ച നടിയായി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിന്ന താരമായിരുന്നു ശാന്തി കൃഷ്ണ. 1984 നടൻ ശ്രീനാഥിനെ താരം വിവാഹം കഴിക്കുന്നത്. 10 വർഷം നീണ്ടു നിന്ന ഈ ദാമ്പത്യം 1995 അവസാനിച്ചിരുന്നു. തുടർന്ന് 1998 ശാന്തി കൃഷ്ണ രാജീവ് ഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെക്രട്ടറിയും ഡയറക്ടറുമായ സദാശിവൻ ബജോറ എന്ന വ്യക്തിയെ വിവാഹം ചെയ്തു. എന്നാൽ 2016 18 വർഷങ്ങൾക്ക് ശേഷം ഈ ബന്ധവും ഡിവോഴ്സിൽ അവസാനിച്ചിരുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന താരം സീത. വിനോദയാത്ര, മൈ ബോസ്, ആറാട്ട് എന്നീ ചിത്രങ്ങളിലൂടെ നമുക്കെല്ലാം സുപരിചിതയായ സീത 1990 തൻ്റെ ആദ്യ വിവാഹം കഴിക്കുന്നത്. നടനും സംവിധായകനുമായ പാർത്ഥിവനായിരുന്നു താരത്തെ വിവാഹം കഴിച്ചിരുന്നത്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം 2001 ഇവർ മ്യൂച്വലായി ഡിവോഴ്സ് ആവുകയായിരുന്നു. എന്നാൽ 2010 സീത TV സീരിയൽ ആക്ടറായ സതീഷിനെ വീണ്ടും വിവാഹം കഴിക്കുകയും 2016 ഈ ബന്ധവും ഡിവോഴ്സിൽ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന താരം ഷീല. 1945 March 22 ജനിച്ച ഷീല 1962 തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷീല 2 വട്ടം വിവാഹിതയാണ്. 1970 സേവിയർ എന്ന വ്യക്തിയെയാണ് ആദ്യം ഷീല ഡിവോഴ്സ് ചെയ്തത്. തുടർന്ന് 1975 രവിചന്ദ്രൻ എന്ന നടനെ വിവാഹം ചെയ്തിരുന്നു. എന്നാൽ 1991 ഈ ബന്ധവും ഷീല അവസാനിപ്പിച്ചിരുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന താരം ജ്യോതിർമയി. 1983 April 5 ജ്യോതിർമയി ജനിച്ചത്. 2000 പുറത്തിറങ്ങിയ പൈലറ്റ്സ് എന്ന ചിത്രത്തിലൂടെയാണ് ജ്യോതിർമയി മലയാള സിനിമയുടെ ഭാഗമായി മാറുന്നത്. 2002 പുറത്തിറങ്ങിയ മീശമാധവനിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ താരം 2004 നിശാന്ത് കുമാർ എന്ന വ്യക്തിയുമായി വിവാഹിതയാകുന്നത്. എന്നാൽ 2011 ഈ ബന്ധം ഡിവോഴ്സിൽ അവസാനിച്ചിരുന്നു. തുടർന്ന് 2015 പ്രശസ്ത സംവിധായകനായ അമൽ നീരദിനെ ജ്യോതിർമയി വിവാഹം ചെയ്യുകയായിരുന്നു.
അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന താരം സരിത. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിൽ 150 മുകളിൽ ചിത്രങ്ങളിൽ അഭിനയിച്ച സരിതയും രണ്ട് വിവാഹം കഴിച്ച ഒരു നടിയാണ്. 1975 സരിത നടനായ വെങ്കട സുബ്ബായിയെ വിവാഹം കഴിക്കുന്നത്. ഒരു വർഷം മാത്രമേ ഈ ബന്ധം നിലനിന്നിരുന്നുള്ളൂ. തുടർന്ന് 1988 മലയാളി താരം മുകേഷിനെ വിവാഹം ചെയ്ത സരിത 2011 ഈ ബന്ധത്തിൽ നിന്നും ഡിവോഴ്സ് നേടിയെടുത്തിരുന്നു. മലയാളത്തിലെ പ്രശസ്ത നടിയായ ഉർവശി 1969 ജനുവരി 25 തിരുവനന്തപുരത്താണ് ജനിക്കുന്നത്. 1977 മുതൽ സിനിമയിൽ മുഖം കാണിച്ചു തുടങ്ങിയ ഉർവശി ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഊർവശിയും രണ്ട് വട്ടം വിവാഹിതയായ ഒരു നടിയാണ്. 2000 പ്രശസ്ത നടനായ മനോജ് കെജിനെ വിവാഹം കഴിച്ച ഊർവശി 2008 ആ ബന്ധം അവസാനിപ്പിച്ചിരുന്നു. തുടർന്ന് 2013 ചെന്നൈയിലെ പ്രശസ്ത ബിൽഡറായ ശിവപ്രസാദ് എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയും ഇപ്പോൾ നല്ല ഒരു കുടുംബജീവിതം നയിച്ചു പോരുകയും ചെയ്യുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.